ഈ രണ്ടു ദിവസം ഇന്നും നാളെയും പരിപൂർണമായി റോഡുകളിലൂടെ സഞ്ചരിച്ച് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ നിശ്ചയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് സന്ധ്യക്കുള്ളിൽ ഇത് റോഡ് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടത്തിയിട്ടില്ലെങ്കിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും, ഒരു സംശയമില്ല. മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ ശബരിമല റോഡുകളുടെ സ്ഥിതി വിലയിരുത്തുന്നതിനായാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊല്ലം പത്തനാപുരത്തെത്തിയത്. റോഡുകളുടെ നിലവിലെ സ്ഥിതി, നവീകരണ പുരോഗതി എന്നിവ പരിശോധിച്ച ശേഷമാണ് മന്ത്രി ശുഭിതനായത്. ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപ് റോഡുകളുടെ നവീകരണം മികച്ച നിലവാരത്തിൽ പൂർത്തിയാക്കുകയാണ് മന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് അനാസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും പരിഹരിക്കുന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ കൂട്ടമായി തന്നെ നടപടിയെടുത്ത് പോകേണ്ടി വരും. ഇതിനോടൊന്നും ഒരു സന്ധി ചെയ്ത് പോകാൻ പറ്റില്ല. സർക്കാർ ജനങ്ങളുടെ പണത്തു നിന്ന് ശമ്പളം വാങ്ങിയിട്ട് തോന്നുന്ന പോലെ നിൽക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥർക്ക്. അതൊന്നും വിടാൻ വേണ്ടി പോകുന്നില്ല. പത്തനാപുരം നഗരഹൃദയത്തിലെ റോഡ് തന്നെ തകർന്നു തരിപ്പണമായി കിടക്കുന്നത് കണ്ട മന്ത്രി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കണക്കിന് ശകാരിച്ചു. സാധാരണ ഭക്തർ വരുന്ന സമയത്ത് ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുന്നു, റോഡ് മോശമാണെന്നുള്ള പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ ഇങ്ങനൊരു നിലപാടെടുത്തത്. ആ നിലപാടിന്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിച്ചു. പരിശോധിച്ച ശേഷം സെപ്റ്റംബർ 23 വീണ്ടും യോഗം ചേർന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും ഈ റോഡിന്റെ പരാതി പരിഹരിച്ചു എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. ഈ രണ്ടു ദിവസം ഇന്നും നാളെയും പരിപൂർണമായി റോഡുകളിലൂടെ സഞ്ചരിച്ച് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ നിശ്ചയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അനാസ്ഥ കാട്ടിയാൽ നടപടി സ്വീകരിക്കുമെന്ന് താക്കീതും നൽകി. പത്തനംതിട്ട ജില്ലയിൽ വരും ദിവസങ്ങളിലാകും സന്ദർശനമുണ്ടാവുക. ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളിലാകും പരിശോധന നടത്തുക. ന്യൂസ് ഡെസ്ക്, മൈൻഡ് ഡിവിഷൻ ടിവി.